പെരുമൺ ദുരന്തത്തിന്റെ കണ്ണീരോർമ്മയ്ക്കിന്ന് 36 വയസ്സ്. കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടത്തിന്റെ കാരണം ഇന്നും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ജൂലൈ 8 ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്നും അഷ്ടമുടിക്കായലിലേക്ക് പതിച്ച ദിവസം 105 ജീവനുകളായിരുന്നു അപകടത്തിൽ പൊലിഞ്ഞത്. 200 പേർക്ക് പരിക്കേറ്റു. 14 ബോഗികൾ കായലിലേക്ക് പതിച്ചും 2 ബോഗികൾ പാലത്തിൽ തൂങ്ങിയാടിയും നിൽക്കുന്ന ചിത്രം ഇന്നും നടുക്കുന്നൊരോർമ്മ. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും അഗ്നിശമന സേനകളും ഒരുമിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ് അപകടത്തിൽപ്പെട്ട പലരെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ പല അന്വേഷണങ്ങളും നടന്നുവെങ്കിലും എല്ലാം പ്രഹസനം മാത്രമായി. വിചിത്രമായ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായി. ചെറുകാറ്റും ചാറ്റൽ മഴയും മാത്രമുണ്ടായിരുന്ന ആ ദിവസം ചുഴലിക്കാറ്റ് വീശിയടിച്ചെന്നും അതാണ് അപകട കാരണമെന്നും അന്വേഷണ സംഘങ്ങൾ വിധിച്ചു. ബാംഗ്ലൂരിലെ റെയിൽവേ സേഫ്റ്റി കമ്മീഷനും റെയിൽവേയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാലത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള വളവിൽ വെച്ച് ട്രെയിനിന്റെ ഒരു വീൽ പാലം തെറ്റിയതായി കണ്ടെത്തിയിരുന്നു. പക്ഷേ അതൊക്കെ മറക്കാനായിരുന്നു പലർക്കും താല്പര്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ സഹായങ്ങൾ പോലും അർഹരിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. പാർലമെന്റിലടക്കം പെരുമൺ ദുരന്തം അടഞ്ഞ അധ്യായമായി. ആദ്യകാലങ്ങളിൽ പെരുമൺ ദുരന്താനുസ്മരണം വലിയ ചടങ്ങായിരുന്നു. എന്നാൽ ഇന്ന് അത് വഴിപാട് ചടങ്ങുകളായി മാത്രം മാറി. ന്യൂസ് ഡെസ്ക്, അമൃത TV.